ും ഇലാ ഫീദ് ഹാലുഖുംബി അതുക്കുംബൂ നജുമിയ പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പാഠഭാഗത്തിലെ നഷാ തത്ത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിൽഫസിൽ മാവി അനാർഷത്വിലേക്കുമൻ തക്തൂ ജവാബ് ഹാദീസ് ുംഹാദു നിങ്ങളത് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഇതിൽ يا عبد الكلام കലാം نشتاق ഇല بنات شفتك എന്താണ് എന്താണ് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്ത് ഈ സമയം ഞാൻ താങ്കളുടെ താങ്കളുടെ എന്താണ് അധരത്തിൻ്റെ താങ്കളുടെ ചുണ്ടുകളുടെ മക്കളെ ഞാൻ എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് താങ്കളുടെ വാക്ക് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരമായി എഴുതേണ്ടത് മക്കൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ലത് ഇവിടെ ഞാനൊരു എന്താണ് ഒരു മോഡൽ കാണിക്കാം അത് തന്നെയാവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന വെച്ച് എന്തും എഴുതാവുന്നതാണ് ഇതാണ് എന്താണ് ഞാൻ എന്താ ഒരു മോഡലായി കാണുവാൻ കാണുവാൻ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അന മസ്രൂറും ജിദ്ദൻ ഞാൻ വലിയ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഫിഹാദിഹിൽ മുനാസബ ഈ സന്ദർഭത്തിൽ ഞാൻ വലിയ എനിക്ക് നല്ല എന്താണ് സന്തോഷവാനാണ് അനീ കാരണം ഞാൻ ഹസൽ തുല ഹസൽ തുല ഹദ്ൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്തിന് അബ്ദുൽ അജുഹുദീ എനിക്ക് എൻ്റെ പരിശ്രമങ്ങൾ ചെലവഴിക്കുവാൻ ഫിഹാദിഹിൽ മുഹിമ്മ ഈ ദൗത്യം അൽ കബീറ ഈ വലിയ ദൗത്യത്തിൽ എൻ്റെ പരിശ്രമങ്ങൾ നടത്തുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നതിൽ ഈ സന്ദർഭത്തിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് അല്ലത്തി സതുൽഫി അന്താർ അൽ ആലം ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണ് സത്തുൽ ഫിത്ത് അത് തിരിക്കും അന്താർ ആലം ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കും ഇലാവ അൽ ഹബീബ് നമ്മുടെ പ്രിയപ്പെട്ടരായതിലെ കാരണം അന്നേ വരെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു ഉപഗ്രഹ വിക്ഷേപണത്തിലും അതുപോലെ മിസൈലിൻ്റെ ഏർ വിക്ഷേപണത്തിലെല്ലാം അതുവരെ പരാജയപ്പെടുകയും പിന്നീട് എന്താണ് ഇദ്ദേഹം ഇതിൻ്റെ ഐ എസ് ആർ ഐയുടെ നേതൃത്വത്തിൽ വന്നതിന് പിന്നെയാണ് എന്താണ് ഈ ഒരു വിജയം ഇതൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാവുന്നത് വഹാദിഹിൽ മുഹിമ്മ ഈ ദൗത്യം സ തകൂനും ഇന്ത്ലാഖ് ഒരു ടേണിംഗ് പോയിന്റ് നുക്കുത്ത ഇന്ത്ലാഖ് ടേണിങ് പോയിന്റ് ഇൻഹ് ഇന്ത് സാറുഹ് അത് എന്താണ് റോക്കറ്റ് വിക്ഷേപണ ചരിത്രത്തിൽ ലിൽഹിന്ദ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ ഹിസ്റ്ററിയുടെ ഒരു ചരിത്ര ഒരു ടേണിംഗ് പോയിൻ്റായി ഇതായി മാറും അന അൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഹാദിഹിൽ ഫുർസ ഈ സന്ദർഭം ലി അൻഹന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ മീൻ ജമി അമൻ ജാഹദ ഫി തഹിഖ് ഹാദൽ ഫൗസിൽ അലീം ഈ വിജയം സാക്ഷാത്കരിക്കുന്നതിൽ പരിശ്രമിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അഭിനന്ദിക്കുന്നു എന്നും അത് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഒരു മോഡലാണിത് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി കാര്യങ്ങൾ എഴുതാവുന്നതാണ് അതിനുശേഷം ഹയാത്ത് എ പി ജെ അബ്ദുൽ കലാം തർജുമത്ത് അൽ ഹയാത്ത് തയ്യാറാക്കണം ബി മുസാദത്തിൽ നമ്മൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഇത് തയ്യാറാക്കിയിരുന്നു ഇവിടെ ഈ പേജില് അദ്ദേഹത്തിൻ്റെ ഭയാനാതുഷക്സിയെ ബയോഡാറ്റി തയ്യാറാക്കിയിരുന്നു അത് വെച്ച് എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ നമ്മുടെ തർജ്ജുമത്തൽ ഹയാത്ത് പ്രൊഫൈൽ തയ്യാറാക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഇനിയും മനസ്സിലാകാത്തവർക്ക് അതായത് ഈ ഇങ്ങനെ ഒരു പ്രൊഫൈൽ തന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രൊഫൈൽ തന്നു കഴിഞ്ഞാൽ ഭയാനാത്തുഷക്സിയ ബയോഡാറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാൻ മുമ്പ് കാണിച്ചതാണ് ഇതാണ് അബുൽ ഫക്കീർ അബ്ദുൽ കലാം റാ ഇതുൻ ഫുൻസീമുൻ സിയാസിയുൻ ഉലി ദബി രാമേശ്വരം തി വിലായത്തി തമിഴ്നാട് ബി താരിഖ് എന്താണ് ഹാമിസാഷറ മിൻ ഷഹീ സപ്തംബർ സനത്ത് അൽഫി വത്തി സമിയും വവാഹിദും വ സലാസീൻ ലിയബവയിൻ കരീമൈൻ സൈനുൽ ആബിദീൻ വ ആയിഷ ഉമ്മ ഇത് നിങ്ങൾക്ക് വളരെ ബുലിത അബുൽ ഫക്കീർ ജൈനുൽ ആബിദീൻ ബിൻ അബ്ദുൽ കലാം ഈ ഡേറ്റ് എഴുതുക വളരെ എളുപ്പത്തിൽ എഴുതാം ഇത് കുറച്ചുകൂടി നല്ല ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് എന്നിട്ട് ഉമ്മുഹു ജൈനുല്ലാബിദ്ദീൻ അല്ല അബൂഹു ജൈൻ വ ഉമ്മുഹു ഹു ആയിഷമ്മ അങ്ങനെ വളരെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതെല്ലാം ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കണം പിന്നെ സുമ്മത്ത് അർബിയത്ത് ഹൂമിൻ മദാലിസിൽ ഖറിയ നാട്ടിലെ എന്താണ് സ്കൂളുകളിൽ പഠിച്ചു സുമ ഇൽ തഹി കുല്ലിയെത്തി സെൻറ്റ് ജോസഫ് തൃ തൃശൂരപ്പള്ളി തൃശ്ശൂരപ്പള്ളി സെൻറ്റ് ജോസഫ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് നിങ്ങൾ ആ പാഠഭാഗങ്ങളും കൂടി എന്നാണ് ഇതിൻ്റെ മുമ്പത്തെ ആ പേജിൽ ആ പേജ് പാഠഭാഗം കൂടി ഒന്ന് നോക്കുക അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ കൂടുതലായി കിട്ടുന്നതായിരിക്കും പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നത് അടുത്ത ചോദ്യം നജ്മ ഉൽ അക്വാലൽ ഖയീമ അലി ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം അനിൽ മൗതു ആദിത്താലിയ താഴെയുള്ള വിഷയങ്ങളിൽ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ആപ്തവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൗലുകൾ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാഹ്ലാം സ്വപ്നങ്ങൾ അല്ലെ എൽ ശാസ്ത്രം അത്തുല്ല വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ സാറ് കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് ശാസ്ത്രം ദൈവത്തോട് അടുക്കാനുള്ള വഴി മാത്രം എന്നുള്ളത് അതായത് എഴുതുന്നത് എങ്ങനെയാണ് അൽ എൽ ഹുബത്വരീഖ് ലിൽ ഇലൽ ഇലൽ ഇലാഹ് അൽ ലിൽ ഇലാഹ് എന്നാണ് ദൈവം ശാസ്ത്രത്തോട് എടുക്കാനുള്ള വഴി മാത്രം അടുത്തത് അലൈക്കുംബിൽ സ്വപ്നം കാണുക ഊർജത്തോടെ പ്രവർത്തിക്കുക ബിൽ അഹ്ലാം സ്വപ്നം ഉണ്ടാവുക വൽ കഴിവ് ഊർജത്തോടെ പ്രവർത്തിക്കുക പിന്നെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇല്ലാത്തത് കുറ്റമാണ് അലൈക്കും ബിൽ വൽ അഹിദാഫ് ഇല്ലാ ും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം സ്വപ്നങ്ങൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങൾ കുറ്റവാളികളാണ് നടത്തത്തില്ല കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാനാവൂ അൽ അൽ ഫൗസ് ഫൗസ് ലാ ലാ ഇല്ലാ ഇല്ലാ ബിൽ ബിൽ ജുഹുദ് ജുഹുദ് ഇത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് അതിൻ്റെ ഏറ്റവും ഈ പേജിൽ പത്തൊമ്പതാമത്തെ പേജിൽ അവസാനത്തിലും കുറച്ച് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളുണ്ട് ലൈസിൽ മാ തറാഫിൽ മനാം എന്താണ് സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല ഇന്നമൽ ഇന്നലാം സ്വപ്നങ്ങൾ എന്നാൽ നിങ്ങൾ നിന്റെ എന്താണ് ഉറക്കത്തെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ അല്ലെ സ്വപ്നം പറഞ്ഞാൽ രാത്രി കാണുന്നതല്ല മറിച്ച് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാര്യത്തെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കണം അങ്ങനെയാണെങ്കിലാണ് അത് ശരിക്ക് സ്വപ്നമായി മാറുന്നതാണ് ബിൽ അഹ്ലാം സ്വപ്നങ്ങൾ ഉണ്ടാക്കണം വ ഇന്നഹ ഹൂതുക്ക ഇല തഫ്കീർ കാരണം അത് ആ സ്വപ്നങ്ങൾ നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കും വ തഫ്കീർ ചിന്ത യഹൂതുക്ക ഇലൽ അമൽ എന്താണ് വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ അതിലേക്കും നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ ഇനി ഇരുപത്തൊമ്പതാമത്തെ പേജിൽ അതിനുശേഷം പുതിയ ഇത് നമ്മൾ പുതുതായി എടുക്കുകയാണ്ഹിദുൽ മുൽസഖാ വനൊൽ അൻ ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം ഈ ഈ എന്താണ് പോസ്റ്റർ നോക്കി എന്താണ് ഇതുപോലുള്ള പോസ്റ്ററുകൾ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് താഴെയുള്ള സൂചകങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം അപ്പോൾ ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം റജുൽ സാറുഹൽ ഹിന്ദി ഇന്ത്യൻ മിസൈൽമാൻ എന്നാണ് ഈ പോസ്റ്റർ ഇത് ഇപ്പം നിൻഗക്തൂർ എ പി ജെ അബ്ദുൽ കലാം ഈസുൽ ഹിന്ദി എന്ന് വേണമെങ്കിൽ എഴുതാം അതുപോലെ ആലമിൻ കബീർ വലിയ എന്താണ് ശാസ്ത്രജ്ഞൻ മുഫക്കീറുൻ ഹക്കീം എന്താണ് യുക്തിജ്ഞനായ പണ്ഡിതൻ മുഫക്കീർ ചിന്തകൻ ഉഫഖഖുസമ ഇതെന്താണ് അതാണ് ആകാശ ചക്രവാളം എന്നാണ് അപ്പോൾ അവൽ അപ്പോ ഔജുലിൻ തോറഖ എന്നാണ് എഴുതേണ്ടത് അവജു അതൊക്കെ ഇതിൻ്റെ അടിയിൽ ചേർക്കാവുന്നതാണ് അതുപോലെ അതായത് എയർനോട്ടിക്കൽ എഞ്ചിനീയർ ഇതുപോലുള്ള വാചകങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് വേറെയും എഴുതാവുന്നതാണ് ഇനി അദ്ദേഹത്തിൻ്റെ എന്താണ് ഹഫ്ലത്തു അബ്ദുൽ കലാം അപ്പൊ ഈ വാചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്ന അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റർ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് നോക്കുക അബ്ദുൽ കലാം അബ്ദുൽ കലാം സ്മരണ എന്താണ് പ്രോഗ്രാം അല്ലേ എന്താണ് എന്താ ഡേറ്റ് അതിൻ്റെ ഡേറ്റ് കൊടുക്കുക എന്നിട്ട് അസായുറാബിയും പിന്നെ അതിൻ്റെ സമയം കൊടുക്കുക പിന്നെ സ്ഥലം ഏതാണെന്ന് കൊടുക്കുക ഫിര് ഹാബിൾ മദ്രസത്തിൽ ഹഖൂമിയ കണ്ണൂർ അൽ ിൽ ഹൂമിയ ഹയർ സെക്കൻഡറി സ്കൂൾ ബി കണ്ണൂർ കണ്ണൂർ അതിൻ്റെ ഒരു ഹാബ് ഇനി വലിയ ഓഡിറ്റോറിയം ആണെങ്കിൽ എന്ന് പറയും ഓക്കെ അപ്പോൾ അത് എന്താണ് എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ അൽ മുഷാരിഖൻ പങ്കെടുക്കുന്ന ആളുകൾ എന്താണ് അളുൽ ബർലമാൻ ഹിന്ദി മിൻ കണ്ണൂർ എന്താണ് കണ്ണൂരിലെ മെമ്പർ എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് അബുബുൽ ബർലമാൻ ഹിന്ദി അദ്ദേഹത്തിൻ്റെ പേര് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ജി മാധവൻ നായർ അദ്ദേഹം എന്താണ് ഐ എസ് ആരുടെ മുൻ എന്താണ് മേധാവിയാണ് അദ്ദേഹത്തെയും കൊടുക്കാം മുദീറുൽ ഉൽ മുഖാത്ത എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കൊടുക്കാം അദ്ദേതു ആമ്മ എന്താണ് ദേവത്വായ്മ എന്നാൽ ഓളർ വെൽക്കം അല്ലെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ വാക്കുകൾ ഉപയോഗിച്ചും ഇതുപോലെ ഭംഗിയുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ വേറെ ആളുകൾ ചേർക്കണമെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം അത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് ഇനി നമുക്ക് പുതിയൊരു പാഠഭാഗമാണുള്ളത് അത് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം അപ്പോൾ ഇൻഷാൽ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം മാത്സലാം